പ്രിയ സഹോദരന്മാരെ, ഒരു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ്. നമുക്ക് വന്നാൽ പിറ്റേന്നത്തെ ദിവസം തന്നെ ട്രക്കിൽ ജോലി ചെയ്യാൻ പറ്റത്തില്ല. കോഡ് 95 ഉണ്ട്. കോഡ് 95 കിട്ടിക്കഴിഞ്ഞാൽ സ്പെഷ്യൽ നമ്പർ, അക്കൗണ്ട് നമ്പർ, TRC, അതിനുശേഷം ടാക്കോ കാർഡ്. ഈ ടാക്കോ കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വരുന്ന ഡ്രൈവിംഗ് എക്സ്ട്രാക്റ്റിൻ്റെ സമമാണെന്ന് തന്നെ പറയാം. നമ്മുടെ ഒരു ഡ്രൈവറുടെ കംപ്ലീറ്റ് ഡ്രൈവിംഗ് ഹിസ്റ്ററി ഫീഡ് ചെയ്യുന്ന ഒരു സാധനമാണ് ടാക്കോ കാർഡ്. അതുണ്ടെങ്കിൽ മാത്രമേ ട്രെയിലറിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റൂ, ട്രെയിലർ ഉപയോഗിക്കാൻ പറ്റൂ. ഈ 2 മാസ കാലയളവ്, 2.5 മാസ കാലയളവ് ജോലിയിൽ പ്രവേശിക്കാനായിട്ട് എടുക്കും. ഈ കാലയളവിൽ യാതൊരുവിധ ശമ്പളങ്ങളും കമ്പനിയുടെ സൈഡിൽ നിന്നും ഉണ്ടാകത്തില്ല. താമസ സൗകര്യം ഉണ്ടാവും, അതേ കണക്കിന് ആഹാരം ഉണ്ടാകത്തില്ല. ആഹാരം നമ്മൾ വെച്ച് കഴിക്കണം. നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലെ പോലെ സുലഭമായിട്ട് നാടൻ സാധനങ്ങളും പൊറോട്ട ഇറച്ചിയോ അങ്ങനെയുള്ള സാധനങ്ങളോ ബിരിയാണിയൊക്കെ കിട്ടുന്ന കടകളൊന്നും യൂറോപ്പിലില്ല. സാധാരണ എല്ലാ സാധനങ്ങളും മേടിക്കാൻ കിട്ടും, നമുക്ക് വെച്ച് കഴിക്കാൻ പറ്റും. പിന്നെ നമ്മൾ ലിവിങ് കോസ്റ്റ് പറയുകയാണെങ്കിൽ, ലിവിങ് കോസ്റ്റ് യൂറോപ്യൻ കൺട്രീസിൽ ലിവിങ് കോസ്റ്റ് കുറഞ്ഞ ഒരു രാജ്യം തന്നെയാണ് പോളണ്ട്. ഓൾമോസ്റ്റ് ഒരു 10-15,000 രൂപ ഇന്ത്യൻ റുപ്പീസ് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് അത്യാവശ്യം ചിലവ് നടന്നു പോകും. അതിനകത്ത് ചിലപ്പം മറ്റ് ശീലങ്ങളൊക്കെ ഉള്ളവരുണ്ടാവാം, പകോരിയോ മദ്യപാനൊക്കെ ഉള്ളവരുണ്ടായാൽ പോലും, അതിനും അതുണ്ടായിട്ടുള്ളവരുണ്ടെങ്കിൽ തന്നെ പോലും വളരെ ചിലവ് കൂടും. ഞാനത് പറഞ്ഞത് ഒരു പ്രത്യേക ആൾക്കാരെ ഉദ്ദേശിച്ചല്ല, എല്ലാ പലർക്കും പല സ്വഭാവങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് ഞാനത് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ അതിൻ്റെ ലിവിങ് കോസ്റ്റിൻ്റെ കാര്യം പറഞ്ഞുണ്ട്, അത് പറഞ്ഞതേ ഉള്ളൂ. ചിലവ് കുറവാണ്, അന്നേരം ആ ഒരു കണക്ക് കൂട്ടലിൽ വരാൻ ഇങ്ങോട്ടേക്ക് വരുന്നത് അന്നേരം അത്രയും ചിലവേ ഉണ്ടാകത്തുള്ളൂ. എന്നാൽ ഈ 2-2.5 മാസ കാലയളവിൽ എടുക്കും നമുക്ക് ജോലിയിൽ പ്രവേശിക്കുക. അത് കണക്കാണ്, ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 1 മാസം പരിശീലനം ഉണ്ടാകും. അത് നമ്മുടെ സീനിയർ ഡ്രൈവേഴ്സ് ആരെങ്കിലും മലയാളികളുണ്ടാവാം, ചിലപ്പോൾ ചില കമ്പനിയിൽ പോളിഷുകാരായിരിക്കും. അന്നേരം അവർ നമുക്ക് ഡ്രൈവിംഗ് പരിശീലനം ഉണ്ടാകും. ആ കാലയളവിൽ 1 മാസത്തെ ശമ്പളം എന്ന് പറയുന്നത് ഹാഫ് സാലറി ഉള്ളൂ. ഇവിടെ സാധാരണ എല്ലാ മാസത്തെ സാലറിയിലും ആദ്യത്തെ ഫസ്റ്റ് സാലറിയിലും 15 ദിവസം സാലറി ഹോൾഡ് ചെയ്യും. അതെല്ലാ കമ്പനിയും ചെയ്യുന്നുണ്ട്. അന്നേരം അത് എപ്പോഴും ഹോൾഡ് ചെയ്ത് തന്നെ അവർ വെച്ചേക്കും. ആ 1 മാസമേ ഹോൾഡ് ചെയ്യത്തുള്ളൂ. പിന്നെ നമ്മൾ 1 മാസത്തെ പരിശീലനം കഴിഞ്ഞ് നമ്മൾ വണ്ടി കറക്റ്റായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ ഓക്കെ ആണെന്നുണ്ട് നമ്മുടെ കോ ഡ്രൈവർ അല്ലെങ്കിൽ നമ്മുടെ സീനിയർ ഡ്രൈവർ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ബേസിൽ നമ്മൾ മെയിൻ ഡ്രൈവറായിട്ട്, നമ്മളെ സീനിയർ ഡ്രൈവറായിട്ട് ഡിക്ലെയർ ചെയ്യും. നമുക്ക് സിംഗിളായിട്ട് പോകാനുള്ള ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് സിംഗിൾ റൈഡായിട്ട് പോവാം, അല്ലെന്നുണ്ടെങ്കിൽ കോ ഡ്രൈവറെ വെച്ചിട്ട് ഡബിളായിട്ട് പോകാൻ കഴിയും. അന്നേരം കാര്യങ്ങളിങ്ങനെയാണ്. അന്നേരം വന്നു കഴിഞ്ഞാൽ ഉടനെ 1 ലക്ഷത്തിൻ്റെ 2 ലക്ഷത്തിൻ്റെ ശമ്പളം മേടിച്ച് നാട്ടിൽ അയക്കാം എന്നുള്ളത് കണക്കുകൂട്ടിൽ വരരുത്. 2-2.5 മാസം, ഓൾമോസ്റ്റ് 3 മാസം വരെ വരുന്ന കേസുകളുണ്ട്. അന്നേരം അത്രയും ദിവസം നമ്മൾ ക്ഷമയോടെ ഇന്ന് കാര്യങ്ങളാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഭാവി ഉണ്ടാക്കാം. നല്ലൊരു ഫീൽഡാണ്, ജോലിയുണ്ട്, അതേ കണക്ക് ബുദ്ധിമുട്ടുള്ള ജോലിയുണ്ട്, വളരെ എളുപ്പമല്ല, നല്ല ജോലിയുണ്ട്, നല്ല ദൂരം ഡ്രൈവ് ചെയ്യാനുണ്ട്. അന്നേരം അതിനനുസരിച്ചുള്ള പ്രതിഫലം നമുക്ക് എന്തായാലും കിട്ടും. അതുപോലെ തന്നെ ഈ ലൈസൻസ് നമുക്ക് ഇപ്പോൾ വരുന്നവർക്ക് ലൈസൻസിനുള്ള പേപ്പർ ഓപ്പൺ ആക്കി കൊടുക്കുന്നുണ്ട്. 1 മാസം കഴിഞ്ഞാൽ ലൈസൻസിന് അപ്ലൈ ചെയ്ത് പരീക്ഷ എഴുതി ലൈസൻസ് എടുക്കാം. പക്ഷേ ഒരു കണ്ടീഷനുള്ള 6 മാസം കഴിയാതെ ലൈസൻസ് നമ്മുടെ കയ്യിൽ, യൂറോപ്യൻ ലൈസൻസ് നമ്മുടെ കയ്യിൽ ലഭിക്കുകയില്ല. പിന്നെ ഇവിടെ നമ്മൾ പരീക്ഷ എഴുതി എടുന്ന യൂറോപ്യൻ ലൈസൻസിൽ അതിന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും നമ്മുടെ ലൈസൻസിന് താഴെ ഇന്ത്യൻ ലൈസൻസിൻ്റെ എഗനിസ്റ്റായിട്ട് ഇഷ്യൂ ചെയ്തിട്ടുള്ള ലൈസൻസ് ആണെന്ന്. അത് പ്രത്യേകം നമ്മുടെ ഇന്ത്യൻ ലൈസൻസ് നമ്പർ ആ ലൈസൻസിൻ്റെ താഴെയായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അന്നേരം പരീക്ഷ എന്ന് പറഞ്ഞാൽ പല വലിയ പാലിച്ച പരീക്ഷയൊന്നുമില്ല. ഒരു 10-26 ക്വസ്റ്റ്യനിൽ 70 മാർക്ക് സ്കോർ ചെയ്യണം. പല ചോദ്യങ്ങൾക്കും പല പല മാർക്കായിരിക്കും. 70 മാർക്കാണ് സ്കോർ ചെയ്യേണ്ടത്. അതൊരുവിധമുള്ള എല്ലാവർക്കും തന്നെ എഴുതിയെടുത്തിട്ട് ഒരുപാട് പേർക്ക് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞു. ലൈസൻസ് കിട്ടി നമുക്ക് എക്സ്പീരിയൻസ് ഒക്കെ ആയിക്കഴിഞ്ഞാലും വന്ന് 1-2 കൊല്ലത്തെ എക്സ്പീരിയൻസിലൊക്കെ നമുക്ക് കുറച്ചും കൂടെയൊക്കെ ബെറ്റർ ആയിട്ട് റണ്ണിങ്ങിലൊക്കെ മാറി കയറിയും കാര്യങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെയുള്ളതാണ്. അന്നേരം ഇതൊരു പ്രത്യേകം ശ്രദ്ധയിൽ കരുതണം. അതുപോലെ തന്നെ നമ്മുടെ ഇന്നലത്തെ 2 ദിവസം മുമ്പുള്ള വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് മെസ്സേജുകളും
ഞാൻ അതിന് മറുപടി നൽകിയിട്ടുണ്ട്. എല്ലാ സഹോദരന്മാർക്കും മറുപടി നൽകണമെന്ന് ആഗ്രഹമുണ്ട്. ജോലി തിരക്കാണ്, പിന്നെ ഈ റോമിങ്ങിലാണ് ചില ഏരിയകൾ കവറേജ് കുറവാണ്. നമുക്ക് പോളണ്ടിൽ സുലഭമായിട്ട് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ പറ്റും, ബാക്കി രാജ്യങ്ങളിൽ നല്ല കോസ്റ്റ്ലിയാണ്, നെറ്റ് ലിമിറ്റേഷനുണ്ട്. അന്നേരം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരുവിധം ഉള്ളവർക്കെല്ലാം എല്ലാവർക്കും മറുപടി നൽകും. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം പരമാവധി നമ്മൾ സഹായിക്കാം. ഞാൻ പറഞ്ഞ കണ്ടീഷനിലുള്ള ലൈസൻസ് 2009 തൊട്ട് മുകളിലോട്ട് 2022 വരെയുള്ള ഹെവി ലൈസൻസും 9/9/2009 താഴോട്ട് ആ ലൈസൻസ് എടുത്തവർ, ലൈറ്റ് ലൈസൻസ് എടുത്തവരും ആയിരിക്കണം. എങ്കിൽ മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ളവർ മാത്രം കോൺടാക്ട് ചെയ്താൽ മതിയാവും. അങ്ങനെയുള്ളവർക്ക് മാത്രമേ നമുക്കിത് ചെയ്യാൻ കഴിയത്തുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാതെ ഇവിടെ ചെറിയ വണ്ടി ഓടിക്കുന്നതിൻ്റെ പേപ്പർസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഈ ഒരു കണ്ടീഷനിലാണെങ്കിൽ ചെയ്യാൻ പറ്റും. പ്രോസസ്സിങ് ടൈം ഏകദേശം 120 ദിവസമാണ്. അതിൽ ശനിയും ഞായറും പെടത്തില്ല. ചിലപ്പം എന്തെങ്കിലും അവധികൾ വന്നു കഴിഞ്ഞാൽ അതും ബാധിക്കുന്നതായിരിക്കും. ഇവരെ ഓൾമോസ്റ്റ് ഒരു 6 മാസത്തോ 6.5 മാസത്തോളം ഒക്കെ എടുക്കാം ഇവിടെ എത്തിച്ചേരാൻ. അതെല്ലാവരും പ്രത്യേകം ഓർത്തിരിക്കുക. അങ്ങനെ ഞാൻ മുമ്പേ പറഞ്ഞ കാര്യവും പ്രത്യേകം ആലോചിക്കണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിറ്റേന്ന് ജോലി കയറാനൊക്കത്തില്ല. പലരും നാട്ടിൽ പൈസയൊക്കെ കടം മേടിച്ചിട്ടൊക്കെ ആയിരിക്കും വിസയ്ക്ക് കൊടുത്തിട്ടൊക്കെ വരുന്നത്. അന്നേരം ആ ഒരു കണക്കുകൂട്ടലിലാണ് വരേണ്ടത്. എല്ലാം സാവകാശം നിന്ന് കഴിഞ്ഞാൽ ഞാനും അങ്ങനെയൊക്കെ തന്നെ ഇവിടെ വന്ന ഒരാളാണ്. അത്രയും കാര്യമൊക്കെ നിന്ന് ട്രക്കിൽ കയറിയ ആളാണ്. അന്നേരം ഞാൻ ഈ പറയുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. പല 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 വീഡിയോസ് ഉണ്ട്, പലരും പല അഭിപ്രായങ്ങൾ പറയുന്നു. ഞാൻ വന്ന് എൻ്റെ അറിവിൽ എനിക്ക് വന്ന അനുഭവങ്ങൾ കാര്യങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്. അതായത് എന്നെ കൊണ്ട് ചെയ്യാവുന്ന പരമാവധി പേപ്പറുകൾ ഞാൻ റെഡിയാക്കി തരാം. ഈ ലൈസൻസ് ഉള്ളവരാണെങ്കിൽ അന്നേരം ഇത്രയും കാര്യങ്ങൾ ഞാനൊന്ന് ഉറപ്പിക്കാമെന്ന്. ഇതിപ്പം ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ഒരു പാർക്കിംഗ് ലോട്ടാണ്. ചെക്കും ജർമ്മനിയും ബോർഡർ പങ്കിടുന്ന സ്ഥലമാണ്. നമ്മളിവിടുന്ന് ഇന്നിവിടെ അൺലോഡ് ചെയ്തു, ഇവിടുന്ന് ലോഡ് ചെയ്തു. ഇനി ജർമ്മനിക്കാണ്, വീക്കെൻഡ് ഹോളിഡേ ആയി. നമുക്കിനി ജർമ്മനിയിൽ രാവിലെ ട്രക്ക് ബാനാണ്, ട്രക്ക് ഓടാനൊക്കത്തില്ല. ഇപ്പോൾ രാത്രി ഇവിടുന്ന് നമ്മൾ ട്രക്ക് ഇവിടെ ഉണ്ട്. ട്രക്ക് എടുത്തിട്ട് നേരെ ജർമ്മനിക്ക് വിടും. ഇവിടുന്ന് ഒരു 600 കിലോമീറ്റർ ഉണ്ട്. ഏകദേശം 8 മണിക്ക് മുമ്പ് ജർമ്മനിയിലെത്തണം. 8 മണിക്ക് ശേഷം നമുക്ക് ട്രക്ക് ഓടാൻ കഴിയത്തില്ല. അന്നേരം എല്ലാവരെയും ഞാൻ പറഞ്ഞ വിവരങ്ങൾ ശ്രദ്ധേക്കരുത്. വിളിക്കുന്നവർക്കും വിശേഷിക്കുന്നവർക്കും പരമാവധി ഇപ്പം നാളെ 2 ദിവസം അവധിയുണ്ട്. ആ ദിവസം മാക്സിമം ഞാൻ ചെയ്ത് നമ്മൾ പരമാവധി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്നതായിരിക്കും. അന്നേരം വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം, കമൻസുകളുണ്ടെങ്കിൽ അയയ്ക്കുക. പരമാവധി കമൻറ്റുകൾക്ക് ഞാൻ മറുപടി നൽകുന്നതായിരിക്കും. ജോലിയുടെ തിരക്കാണ്, ജോലി നല്ല ജോലിയുണ്ട്. ട്രെയിലറിലാണ്, നല്ല പണിയുണ്ട്. പണിയില്ല എന്ന് കരുതരുത്. എല്ലാ ജോലിക്കും എൻ്റെ ബുദ്ധിമുട്ട്. അന്നൊക്കെ നല്ല ജോലി തന്നെ ഉണ്ടെന്ന് തന്നെ പറയാം. അന്നേരം എല്ലാവർക്കും ഇവിടെ വരാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഇനി എന്നെ സപ്പോർട്ട് ചെയ്യുക. പുതിയ പുതിയ വീഡിയോകളുമായിട്ട് ഇനി കാണാം. ഓക്കെ, നമസ്കാരം.